നമ്മുടെ ഒത്തുചേരൽ നമുക്ക് നാളെ പാരത്രിക ലോകത്ത് മുഖിക്കുന്ന ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ബേക്കൽ ഉസ്താദിൻ്റെയും മഞ്ഞനാണ്ടി അബ്ബാസ് ഉസ്താദിൻ്റെ ഒക്കെ നീണ്ട സാരവത്തായ ഉപദേശവും കഴിഞ്ഞ ഈ സദസ്സിൽ ഇനിയൊരു പ്രഭാഷണത്തിന് പ്രസക്തിയില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഒരു നീണ്ട പ്രഭാഷണം നടത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും കേൾക്കുന്നതും എല്ലാം നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്ന വലിയ ആദരവാണ് ഇൽമ് എന്ന് പറയുന്നത്. ആ ഇൽമുള്ളവരെ എന്നും സ്മരിക്കപ്പെടും. അറിവിനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തിയവർ അവരെപ്പോഴും ഓർമ്മിക്കപ്പെടും. അവരുടെ മരണകാല ശേഷവും അവരെ മറക്കുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വിവരമുള്ളവനും വിവരമില്ലാത്തവനും വലിയ അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. അത് ഏത് അറിവാണെങ്കിലും അറിവിൻ്റെ ആഴത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് വിവരത്തിൻ്റെ മേഖലകളുടെ വ്യത്യാസത്തിനനുസരിച്ച് അതിൻ്റെ പവറും അതിൻ്റെ ആവശ്യകതയും മാറിക്കൊണ്ടേയിരിക്കും. ഏറ്റവും മഹത്വമുള്ള ഇൽമാണ് ഖുർആനിനെ കുറിച്ചുള്ള അറിവ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ കുറിച്ചുള്ള അറിവ്, ദീനിന്റെ നിയമങ്ങളെ കുറിച്ചുള്ള അറിവ്, എല്ലാ അറിവുകളും ബഹുമാനമുള്ളതാണ്. ഏത് അറിവും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നത് നമുക്ക് കാണാം. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന. വിവരമുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാണോ നബിയെ എന്ന് അവരോട് ചോദിക്കണം. വിവരമുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അത് ഏത് അറിവാണെങ്കിലും കാറോടിക്കാൻ അറിയുന്ന ആള് അത് കാറോടിക്കാൻ അറിയാത്ത ആളെക്കാൾ ആ വിഷയത്തിൽ ബഹുമാനമുള്ള ആളാണ്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഏത് അറിവ് നോക്കിയാലും വിവരമുള്ളവനും വിവരമില്ലാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ആ അറിവിന്റെ ദർജ അധികരിക്കുന്നതിനനുസരിച്ച് അതിന്റെ ദർജക്കും വ്യത്യാസമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചെറിയ മക്കള്, ആ മക്കളിലേക്ക് നമ്മൾ നോക്കിയാൽ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്തു വെക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നലെ രാത്രി കൊടകിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് ഏകദേശം 3 മണി 3:30 ആ സമയത്താണ് വീട്ടിലെത്തിയത്. സ്വഭയസ്കാരം കഴിഞ്ഞ് ഉറങ്ങുമ്പോ അല്പസമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ
ആരോ മുഖത്തടിക്കുന്നതായി അനുഭവപ്പെട്ടു. നോക്കിയപ്പോൾ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ മകനാണ്. അവനറിയില്ല ഉറങ്ങുന്നവനും ഉറങ്ങാത്തവനാണെങ്കിലും മുഖത്തടിക്കാൻ പാടില്ല എന്ന വിവരം അവനറിയില്ല. അറിവില്ലായ്മ എന്ന് പറയുന്നത് അത് മനുഷ്യനെ പലപ്പോഴും അബദ്ധത്തിലേക്ക് ചാട്ടി ചാടിച്ചു കളയും. ആ ചെറിയ മക്കൾ നല്ല തിളങ്ങുന്ന സ്വർണ്ണാഭരണവും അതുപോലെ അതിനേക്കാൾ തിളക്കം തോന്നുന്ന ചിരട്ടക്കണലും വെച്ചു കൊടുത്താൽ ചിലപ്പോൾ മക്കൾ ചിരട്ടക്കണലിനെ സെലക്ട് ചെയ്യും. ഇവിടെ എന്താ പറയാ എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ചിരട്ട എന്ന് പറഞ്ഞാൽ ഈ തേങ്ങന്റെ ചിരട്ടി, ആ ഒരു ടീ ഉണ്ടായാ മതി. ഈ ചിരട്ടിയുടെ കടല് അത് കത്തുന്നത് കണ്ടാൽ മക്കളോട് അതിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കടലിലേക്ക് അവർ കൈനീട്ടു. അറിവില്ലാത്തത് കൊണ്ടാണ്. ഇതൊരു തീക്കണലിന്റെ ഉദാഹരണമാണെങ്കിൽ ഇതുപോലെ ഏത് വിഷയത്തിലും പരിശോധിച്ചാൽ വിവരമുള്ളവനും വിവരമില്ലാത്ത ചില കാര്യങ്ങൾ മനുഷ്യനിങ്ങനെ ഭംഗിയാക്കിയിട്ട് കാണിച്ചു കൊടുക്കും. ചില കാര്യങ്ങൾ മനുഷ്യനിങ്ങനെ കാണാൻ നല്ലതായി ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കും. അതിൽ നിന്ന് മനുഷ്യനെ ആലിമീങ്ങൾ തടഞ്ഞു നിർത്തുമ്പോ, ഉസ്താദ്മാരെ തടഞ്ഞു നിർത്തുമ്പോ, മുത്തഅല്ലിമീങ്ങൾ തടഞ്ഞു നിർത്തുമ്പോ, അതിനെക്കുറിച്ച് അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് അറിയുന്ന പണ്ഡിതന്മാര് തടഞ്ഞു നിർത്തുമ്പോ അവർക്കവരോട് വെറുപ്പ് തോന്നുകയാണ്, അവർക്കെതിരെ ശബ്ദിക്കുകയാണ്, അവർക്കെതിരെ കമന്റ് അടിക്കുകയാണ്, അവരെ നിസാരപ്പെടുത്തുകയാണ്, അവരെ കുറ്റം പറയുകയാണ്. അറിവില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഉസ്താദ്മാര് നമ്മളോട് പറയാണ് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയിട്ട് അന്യ സ്ത്രീകളോട് നിങ്ങൾ റോഡിലിറങ്ങിയിട്ട് ഡാൻസ് ചെയ്യാൻ പാടില്ല. അതുപോലെ അന്യ പുരുഷന്റെ മുന്നിൽ ഭംഗി കാണിക്കുന്ന വിധത്തിൽ നിങ്ങൾ വസ്ത്രധാരണം ഉണ്ടാകാൻ പാടില്ല. അത്യാവശ്യത്തിനല്ലാതെ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. തുടങ്ങിയ ഒരുപാട് ഉപദേശങ്ങൾ ഉസ്താദ്മാര് നമ്മളെ ഉപദേശിക്കുമ്പോ ആ ചെറിയ കുട്ടിയുടെ കൈ തട്ടിക്കളഞ്ഞതുപോലെ ഉസ്താദ്മാര് വയലുകളിൽ നമുക്ക് ഉപദേശിച്ചു തരുമ്പോ, മുതഅല്ലിമീങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോ, അവർക്ക് പല കാര്യങ്ങളും ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് വിവരമില്ലാത്ത നമ്മളതിൽ പെട്ടുപോകുന്നു. ദുന്യവിയായ കാര്യത്തിലാകട്ടെ, ഉഹ്റവിയായ കാര്യത്തിലാകട്ടെ, രണ്ട് വിഷയത്തിലും ഇത് ബാധകമാണ്. ദുന്യവിയായ ലോകത്ത് പല കാര്യങ്ങളും നമ്മളോടരുത് എന്ന് പറയുമ്പോ, ചെയ്യരുത് എന്ന് പറയുമ്പോ, നമ്മുടെ മക്കൾക്ക് നമ്മളോട് വെറുപ്പ് തോന്നുകയാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ എന്നെ പോലെയുള്ള കൂട്ടുകാരോട് ഞാൻ പറയുന്നു, ഒരിക്കലും നമ്മുടെ ബാപ്പമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മളെക്കാൾ പ്രായം ചെന്ന ആളുകൾ നമ്മളോട് വിരോധിക്കുന്ന കാര്യങ്ങൾക്കെതിരെ നമ്മളെ കാല് മുന്നോട്ടെടുത്ത് വെക്കുന്ന അഹങ്കാരികളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയി കൂടാ. റോഡിലിറങ്ങിയിട്ട് ഡാൻസ് ചെയ്യരുത് എന്ന് പെൺകുട്ടികളോട് പറയുമ്പോ, റോഡിലിറങ്ങിയിട്ട് നിങ്ങൾ തോന്നി മാസങ്ങൾ കളിക്കരുത് എന്ന് പറയുമ്പോ, അള്ള ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്ന് പറയുമ്പോ അവരെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, ഈ മുസ്ലിയാർക്ക് എന്താ ഇതുകൊണ്ട് നഷ്ടം വരാനുള്ളത്, മുസ്ലിയാർക്കൊരു നഷ്ടവും വരാനില്ല, നഷ്ടം വരാനുള്ളത് നമുക്കാണ്. ഇതിനെക്കുറിച്ച് പക്ഷേ മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. ശൈത്താൻ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് അവരെ മനസ്സ് തിരിഞ്ഞു പോയി, അവരെ മനസ്സാഗ്രഹിച്ചു പോയി, ഉപദേശിക്കുന്നവരോട് അവർക്ക് വെറുപ്പ് പിടിച്ചു പോയി. അറിവില്ലായ്മയുടെ പ്രശ്നമാണ്, വിവരമില്ലായ്മയുടെ പ്രശ്നമാണ്. അറിവ് എന്ന് പറയുന്നത് വലിയൊരു ആയുധമാണ്.
അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെയല്ല. ഇത് ബോധ്യപ്പെടുത്താനാണ് പരിശുദ്ധ ഖുർആൻ എന്നോട് നിങ്ങളോട് ചോദിക്കാൻ നബിതങ്ങളോട് പറയേണ്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഓ നബിയേ, അവരോട് ചോദിക്കൂ, വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒരുപോലെയാണോ? ഒരിക്കലും അല്ല. വിവരമുള്ളവൻ ഒരുപാട് വിഷയത്തിൽ, അവൻ എന്തിലാണോ വിവരമുള്ളത് ആ വിഷയത്തിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ അവൻ അറിയാം. അതുകൊണ്ട് തന്നെ വിവരമില്ലാത്തവനുമായി വലിയ അന്തരം തന്നെ. പ്രസംഗിക്കുമ്പോ മൈക്കിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്കറിയാം. അല്ലാഹു തആല തന്ന കൈവ് കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയാനറിയാം. എന്നാൽ ഈ മൈക്കിന്റെ സൗണ്ട് ഒന്ന് ഞാൻ റെഡിയാക്കണമെന്ന് തീരുമാനിച്ചാൽ ഈ ഓപ്പറേറ്റർ ചെയ്തതുപോലെ ചിലപ്പോ എനിക്ക് ചെയ്യാൻ കഴിയൂല. കാരണം എനിക്കതിൽ വിവരമില്ല. ഞാനല്ലേ പ്രസംഗിക്കുന്ന ആള് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിഷയത്തിൽ എനിക്ക് വിവരമില്ല. അതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ എനിക്ക് വിവരമില്ല. അപ്പൊ വിവരമില്ലാത്ത വിഷയങ്ങളിൽ ഞാൻ പോയി ഇടപെട്ടത് നശിപ്പിക്കാൻ പാടില്ല. ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറയണം. അതുപോലെ ഓരോരുത്തരും അങ്ങനെ തന്നെ അറിവുള്ള വിഷയത്തിൽ അല്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ കയറി ഇടപെട്ടത് അതേ നാശമാക്കാൻ പാടില്ല. ഏത് വിഷയവും അങ്ങനെ തന്നെ. നമുക്ക് ചിലപ്പോ തോന്നും അവരെന്തിനാ അങ്ങനെ പറയുന്നത്, അവരെന്തിനാണ് ഇങ്ങനെ വിരോധിക്കുന്നത് എന്നിങ്ങനെ ചിലപ്പോ നമ്മളെ മനസ്സ് മന്ത്രിക്കും. അത് ഇബ്ലീസിന്റെ ഭാഗത്ത് നിന്നാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ശൈത്താൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഭംഗിയാക്കി കാണിച്ചു തരും. അത് കണ്ടിട്ട് നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല. എന്നാ വിവരം ഉള്ളവര് തന്നെ ചിലപ്പോൾ വിവരത്തിന്റെ പേരിലും തല്ലുകൂടുന്നവരുണ്ടാകാം. ഇൽമ് എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാവരും നല്ലവരായി കൊള്ളണം എന്നില്ല. ഇബ്ലീസിന് വലിയ ഇൽമാണ്. പക്ഷേ ഇൽമ് മാത്രം പോരാ, ആ ഇൽമിന്റെ ബഹുമാനം അധികരിക്കണമെങ്കിൽ അദബ് നിർബന്ധമാണ്. എന്നാൽ ഇബ്ലീസിന് വലിയ ഇൽമായിരുന്നു, വലിയ അറിവായിരുന്നു. ആ ഇബ്ലീസിന്റെ അറിവ് കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമുണ്ടായില്ല. ജനങ്ങൾക്ക് ഇൽമ കൊണ്ട് ഉപകാരം കിട്ടിയില്ല. മലക്കുകൾക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടിയില്ല. എന്ന് മാത്രമല്ല, മനുഷ്യർക്ക് അവന്റെ ഇൽമ കൊണ്ട് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, വിഷമങ്ങളാണ്. എന്തേ കാരണമെന്നല്ലേ, വിവരം ഉണ്ട് എന്ന വിവരം അവൻ അറിഞ്ഞപ്പോൾ അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കാൻ ഇബ്ലീസിന് സാധിച്ചില്ല. അല്ലാഹ് ബഹുമാനിച്ച ബഹുമാനപ്പെട്ട അബുൽ ബശർ നബിയുല്ലാഹി ആദം അലൈഹി സലാമിന് വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി അവനോട് പറഞ്ഞപ്പോ, ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ഇബ്ലീസ് അത് കൂട്ടാക്കിയില്ല. ഇബ്ലീസ് അതിന് നല്ല സന്മനസ് കാണിച്ചില്ല. ഇബ്ലീസിന് അറിവുണ്ട്, പക്ഷേ ആ അറിവ് അവൻ അല്ലാഹു തആല തൃപ്തിപ്പെട്ട രൂപത്തിൽ ചെലവഴിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, ഇന്ന ശൈത്താന അദുവുൽ ലകും ഫത്തഖിദൂഹു അദുവാ. ഖിയാമത്ത് നാള് വരെ വരുന്ന സർവ സമുദായത്തിനും അവനെ കൊണ്ടുള്ള ഫിത്ന തീരൂല, അവനെ കൊണ്ടുള്ള വിഷമം തീരൂല. അവൻ നിങ്ങളെ ശത്രുവാണ്. ഇന്ന ശൈത്താന അദുവുൽ ലകും ഫത്തഖിദൂഹു അദുവാ. ആ ശൈത്താൻ നിങ്ങളെ ശത്രുവാണ്. ആ ശൈത്താൻ നിങ്ങളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു പോകാൻ പാടില്ല. തന്ന വിവരം ചെലവഴിക്കുമ്പോൾ അല്ലാഹു തൃപ്തിപ്പെട്ട വഴിയിൽ ചെലവഴിക്കാൻ കഴിയണം. അല്ലാഹു ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവഴിക്കാൻ കഴിയണം. അല്ലാഹു തന്ന നിഅമത്തുകൾ, അല്ലാഹു തന്ന ഇൽമാകട്ടെ,
ഭൗതിക ലോകത്തിൽ ലഭിച്ച ഗുണങ്ങളാകട്ടെ എല്ലാം റബ്ബിന്റെ പ്രീതിയിൽ ചെലവഴിക്കാൻ കഴിയണം. പരിശുദ്ധ ഖുർആൻ ഒരു സമൂഹത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. വലഖദ് ആതൈന ബനീ ഇസ്രായീല കിതാബ വൽ ഹുക്മ വൽ നബുവത വറസഖനാഹും മിനൽ തയ്യിബാതി വഫദ്ദലനാഹും അലൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ നമുക്കൊരു കൊതി മുമ്പ് കഴിഞ്ഞു പോയൊരു സമൂഹത്തെ പരിചയപ്പെടുത്തി തരികയാണ്. വലഖദ് ആതൈന ബനീ ഇസ്രായീല കിതാബ വൽ ഹുക്മ വൽ നബുവ. ബനു ഇസ്രായീലികൾക്ക് നമ്മൾ ഹിക്മത്തിനെ കൊടുത്തു, നബുവത്തിനെ കൊടുത്തു, കിതാബിനെ കൊടുത്തു, അറിവിനെ കൊടുത്തു, അവർക്ക് തൗറാത്ത് നൽകി. പക്ഷേ വറസഖനാഹും അവർക്കതാ പുണ്യവീയമായ ലോകത്ത് നല്ല റിസ്ഖും റബ്ബ് സുബ്ഹാനഹു വതആല കൊടുത്തു. വഫദ്ദലനാഹും അലൽ ആലമീൻ. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളെ ഇടയിൽ, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന സമൂഹത്തിനിടയിൽ അവർക്ക് വലിയ പവർ കൊടുത്തു. ബനു ഇസ്രായീലികളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ബനു ഇസ്രായീലികളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, അവർക്ക് നമ്മൾ കിതാബിനെ നൽകിയിട്ടുണ്ട് നബിയേ. വലഖദ് ആതൈന ബനീ ഇസ്രായീല കിതാബ വൽ ഹുക്മ. അവർക്ക് നമ്മൾ കിതാബിനെ നൽകിയിട്ടുണ്ട്, തൗറാത്തിനെ നൽകിയിട്ടുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അലം അന്ന നിഅമത അലാ ഖിസ്മൈ. നിഅമത്ത് രണ്ട് വിധത്തിലാണ്, ഒന്ന് നിഅമത്തു ദീൻ, രണ്ട് നിഅമത്തു ദുനിയാ. ഒന്ന് ഭൗതിക ലോകത്ത് ലഭിക്കുന്ന ദുനിയാവിൽ ലഭിക്കുന്ന കഥയെ നിഅമത്തുകളാണ്, ഭൗതികമായി മനുഷ്യന് ലഭിക്കുന്ന നിഅമത്തുകളാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു രണ്ടാമതായി പറയാണ്, ഒന്നാമതായി നിഅമത്തു ദീൻ, ഒന്നാമത്തത് ദീനിയായി മനുഷ്യന് ലഭിക്കുന്ന നിഅമത്തുകളാണ്. രണ്ടാമത്തത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, നിഅമത്തു ദുനിയാ, ഭൗതിക ലോകത്ത് മനുഷ്യന് ലഭിക്കുന്ന ദീനിയ നിഅമത്തുകളാണ്. പക്ഷേ വനിഅമ്മത്തു ദീനി അഫ്ളലും മിനൻ നിഅമത്തി ദുനിയാ, ദുനിയാവിലെ നിഅമത്തിനേക്കാൾ വലിയ പവറാണ്, ദുനിയാവിലെ നിഅമത്തിനേക്കാൾ വലിയ ബഹുമാനമാണ് ആഖിറത്തിലെ നിഅമത്തുകൾക്ക് കിട്ടൂ. ഫലിഹാദ ബദ അല്ലാഹു തആല ബിദിക്രി നിഅമത്തി ദീന. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വലഖദ് ആതൈന ബനീ ഇസ്രായീല അൽ കിതാബ. ആദ്യം തന്നെ ഖുർആൻ പറയുന്നത് ബനു ഇസ്രായീലികൾക്ക് നമ്മൾ കൊടുത്തു, കിതാബിനെ കൊടുത്തു, വൽ ഹുക്മ ഹുക്മിനെ ഹുക്മത്തിനെ കൊടുത്തു, നബുവ നബുവത്തിനെ കൊടുത്തു. ആദ്യം തന്നെ ഈ മൂന്ന് കാര്യങ്ങളാണ് എണ്ണി പറഞ്ഞത്. ഇത് മൂന്നും അതേ ആഖിറത്തിന്റെ കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ നിഅമത്തിനെ കുറിച്ച് പറയുമ്പോ ഏറ്റവും വലിയ നിഅമത്തായി ബഹുമാനപ്പെട്ട റസീ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് അത് ഉഖ്രവിയായി മനുഷ്യന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. വലഖദ് ആതൈന ബനീ ഇസ്രായീല കിതാബ വൽ ഹുക്മ വൻ നബുവ. കിതാബ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ഫവ തൗറാത്ത്, അവർക്ക് നമ്മൾ തൗറാത്തിനെ നൽകിയിട്ടുണ്ട്. അൽ ഹിക്മ, അതിൽ ഒരുപാട് അഭിപ്രായങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് ഇമാം റാസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. അതിലൊന്നുമതെ ബഹുമാനപ്പെട്ട റാസി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, അയ്യക്കൂനൽ മുറാദു അൽ ഇൽമു വൽ ഹിക്മ, അവർക്ക് വിവരം നൽകി എന്നതാണ്, അവർക്ക് ഹിക്മത്ത് നൽകി എന്നതാണ്. അവന് ആദ്യം അല്ലാഹു തആല എടുത്ത് പറഞ്ഞത് അവർക്ക് കിതാബ് നൽകി, രണ്ടാമത് ഈ പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു അവർക്ക് ഹിക്മത്തിനെ നൽകി, വിവരത്തെ നൽകി, അവർക്ക് അമ്പിയ മുർസലീങ്ങളാകുന്നതേ മഹാന്മാരായ അമ്പിയ മുർസലീങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തു. അവർക്ക് അമ്പിയ മുർസലീങ്ങളെ അയച്ചു കൊടുത്തു. ഇത് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്, വറസഖനാഹും മിനൽ തയ്യിബാത് വഫദ്ദലനാഹും അലൽ ആലമീൻ. അവർക്ക് ഭൗതിക ലോകത്ത്
നല്ല റിസ്ഖിനെ അല്ലാഹു തആല കൊടുത്തു. അവർക്ക് ഭൗതിക ലോകത്ത് ആവശ്യമുള്ളതൊക്കെ കൊടുത്തു. ഫൗറസഹും അംവാല ഖൗമു ഫിർഔൻ, ഫിർഔനിന്റെ ആളുകളുടെ അനന്തരം അവർക്ക് അല്ലാഹു തആല നൽകി. പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക്, മുൻഗാമികളായ ആളുകളിൽ നിന്ന് വലിയ അനന്തരാവകാശം അല്ലാഹു തആല അവർക്ക് എത്തിച്ചു കൊടുത്തു. അവരല്ലാഹുവിനോട് പ്രാർത്ഥിച്ചൊരു സദീ പ്രാർത്ഥിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടൊരു സമയമുണ്ട്. ആ സ്ത്രീകളെ ഭാഗത്ത് ബക്കറ്റ് വരുമ്പോ നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാൻ പൈസ ഉണ്ടല്ലോ, അതിനൊക്കെ പറയാലോ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പ്രാർത്ഥന നടത്തിയപ്പോൾ മൂസ നബി അലൈഹിസ്സലാമിനോട് അവർ വന്നിട്ട് പറഞ്ഞു, മൂസ നബിയേ, ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദ്, ഞങ്ങൾക്ക് ഒറ്റ ഭക്ഷണം കൊണ്ട് മതിയാകൂല. മൂസ നബി അലൈഹിസ്സലാമിനോട് മൂസ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയാണ്. മൂസ നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥന നടത്താൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഒറ്റ ഭക്ഷണത്തിന്റെ മേൽ ഞങ്ങൾക്ക് തൃപ്തിപ്പെടാൻ കഴിയൂല, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളൊന്ന് പ്രാർത്ഥന നടത്തി തരണം, അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണം, എന്നിട്ട് ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് നല്ല ഭക്ഷണം ഇറക്കിത്തരണം. വദല്ലനാലൈക്കുമുൽ ഗമാമ വഅൻസൽനാലൈക്കുമുൽ മന്ന വസ്സൽവാ വകുലൂ മിൻ തയ്യിബാത്തി മാ റസഖനാകും വമാ ളലമൂന വലാകിൻ കാനൂ അൻഫുസഹും യളിമൂ. മൂസ നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടപ്പോ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നവർക്ക് നമ്മൾ മന്നതി ഒരുപാട് ഭക്ഷണങ്ങൾ ഇറക്കി കൊടുത്തു, പല രൂപത്തിലുള്ള ഭക്ഷണവും അവർക്ക് ഇറക്കി കൊടുത്തു. ഞാനിപ്പോൾ വിശദമായതിലേക്ക് കടക്കുകയല്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അവർക്ക് അങ്ങനെ ഭൗതിക ലോകത്ത് പ്രത്യേകമായ സ്പെഷ്യൽ ഭക്ഷണം വരെ അല്ലാഹ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. വഫള്ളല്ലാഹും അലൽ മറ്റു മാലോകരക്കാൾ അവർക്ക് അല്ലാഹു തആല ബഹുമാനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചില ആളുകൾക്കൊരു സംശയം, ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനാണ് ഏറ്റവും വലിയ ബഹുമാനം എന്നത് എല്ലാ പ്രസംഗങ്ങളിലും എല്ലാ ഉസ്താദുമാരും പറയുന്നതല്ലേ? വഫദ്ദലനാഹും അലൽ ആലമീൻ. എന്നാൽ ഖുർആൻ പറയാണ്, ആ ബനു ഇസ്രായേലികൾക്ക് വലിയ ബഹുമാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ബനു ഇസ്രായേലികളെ മറ്റും ആലോകരക്കാൾ നമ്മൾ ബഹുമാനമുള്ളവരാക്കിയിട്ടുണ്ട് നബിയേ. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ച് പറയാണ്, ആ പറഞ്ഞതിന്റെ മാന, ഖിയാമത്ത് നാളി വരെ വരുന്ന സമൂഹത്തിൽ ഏറ്റവും നല്ല സമൂഹം അവരാണ് എന്നല്ല, മറിച്ച് വഫള്ളല്ലാഹും അലൽ ആലമീൻ. അവർക്ക് ദുന്യവിയായ ലോകത്തുള്ള ഗുണങ്ങൾ നൽകിയിട്ടുണ്ട്, ഭൗതികപരമായി അവർക്ക് കിട്ടേണ്ട ഗുണങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്ക് കിതാബിനെ നൽകിയിട്ടുണ്ട്, തൗറാത്ത് നൽകിയിട്ടുണ്ട്, വിവരം നൽകിയിട്ടുണ്ട്, നബുവത്തുള്ള പ്രവാചകന്മാർ അവർക്ക് നൽകിയിട്ടുണ്ട്. പോരാ, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭൗതിക ലോകത്ത് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന മറ്റു സമൂഹങ്ങളൊക്കെ മൂസ നബി അലൈഹിസ്സലാമിന്റെ സമൂഹമായ ഈ ബനു ഇസ്രായേലികൾക്ക് അല്ലാഹ് ബഹുമാനം കൊടുത്തിട്ടുണ്ട്, അല്ലാഹ് ആദരവ് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? ഖിയാമത്ത് നാൾ ഇവരെ വരുന്ന എല്ലാവരേക്കാളും ബഹുമാനം ഈ ബനു ഇസ്രായേലികൾക്കുണ്ട് എന്നല്ല പറഞ്ഞത്, മറിച്ച് അന്നത്തെ കാലത്ത് വേറെയും ഒരുപാട് സമൂഹമുണ്ട്. ആ സമൂഹത്തിനിടയിൽ മറ്റുള്ള മാലോകരക്കാൾ, അന്ന് ജീവിച്ചിരിക്കുന്ന മറ്റു മാലോകരക്കാൾ ആ
സമൂഹം തൗറാത്ത് ലഭിച്ച സമൂഹത്തിൽ നമ്മൾ ആദരവ് കൊടുത്തിട്ടുണ്ട് നബിയേ. പക്ഷേ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വിവരം നൽകിയിട്ടുണ്ടെങ്കിലും അവർക്ക് അല്ലാഹു തആല വിവരം നൽകിയിട്ടുണ്ടെങ്കിലും അവർക്ക് പല കാര്യങ്ങളിലും അറിവ് അല്ലാഹു തആല നൽകിയിട്ടുണ്ടെങ്കിലും ആ അറിവിന് അവർ വില കൽപ്പിച്ചില്ല. അവരറിവുള്ളവരാണെങ്കിലും പരസ്പരം തർക്കിക്കുന്നവരും പരസ്പരം ഗീബത്ത് പറയുന്നവരും പരസ്പരം നമീമത്ത് പറയുന്നവരും പരസ്പരം കുറ്റം പറയുന്നവരുമായി അവർ ചിന്ന ഭിന്നമായി പോയി. നബിയേ, ഇന്ന റബ്ബക ആളുകൾ ചിന്തിച്ചില്ല, ഞങ്ങളെ വിവരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് അല്ലാഹുവിന്റെ ദീനിന്റെ പുരോഗതിക്കാണ്, ഞങ്ങളെ ഇൽമ് ഞങ്ങളെ ചെലവഴിക്കേണ്ടത് അല്ലാഹുവിന്റെ ദീന് വളർത്താനാണ്, റബ്ബിന്റെ ദീനിന്റെ പുരോഗതിക്കാണ് എന്നവർ ചിന്തിച്ചില്ല. മറിച്ച് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ റബ്ബങ്ങ് കൊടുത്തപ്പോൾ അവരതിന് വില കൽപ്പിച്ചില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇതിന്റെ തഫ്സീറിൽ പറയാണ്, എന്താണ് ആ പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം? ദുന്യവിയായ ലോകത്ത് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് അടയാളങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച് ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് രംഗങ്ങൾ അവരെ ജീവിതത്തിൽ അവരെ കണ്ണുകൊണ്ട് അവർ കണ്ടു. സഹായം നേടിയ സമയം പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാമിനോട് അവർ വെള്ളം വന്ന് ചോദിച്ചപ്പോ ഓ മൂസാ നബിയെ, നിങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് പാറക്കൊരടി കൊടുക്കണം. മൂസാ നബി അലൈഹി സ്വലാം വടി കൊണ്ട് പാറക്കടിച്ചപ്പോൾ പന്ത്രണ്ട് അരുവികൾ പൊട്ടി ഒലിച്ചു പോയി. ഇങ്ങനെ തുടങ്ങി ഒരുപാട് മുഅ്ജിസത്തുകൾ കലീമുല്ലാഹി മൂസ കണ്ടു. ഒരുപാട് ദലീലുകൾ അവരെ മനസ്സിലാക്കി. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരുപാട് അടയാളങ്ങളെ അള്ളാഹ് കാണിച്ചു കൊടുത്തു. പക്ഷേ അവരത് അംഗീകരിച്ചില്ല. അവരവരുടെ അറിവ് കൊണ്ടവർ പരസ്പരം അസൂയ വെക്കാൻ തുടങ്ങി, പരസ്പരം കടിച്ചു കീറാൻ വേണ്ടി തുടങ്ങി, പരസ്പരം കുറ്റം പറയാൻ വേണ്ടി തുടങ്ങി, പരസ്പരം ചീത്ത വിളിക്കാൻ വേണ്ടി തുടങ്ങി. അവരെ അറിവിനെ അല്ലാഹ് തൃപ്തിപ്പെടുന്ന വഴിയിൽ അവർ ചെലവഴിച്ചില്ല നബിയേ. അതുകൊണ്ട് നമ്മൾ അവരെ വെറുതെ വിടൂന്ന് വിചാരിക്കണ്ട. ഇന്ന റബ്ബക യഖളി ബൈനഹും യൗമൽ ഖിയാമത്തി فيما كانوا فيه يختلفون. അവർക്കെതിരെ ശരിയായ വിധി വരുന്നൊരു സമയമുണ്ട്. ഭൗതിക ലോകത്ത് ഏത് കോടതി വിധിച്ചാലും ആര് തന്നെ വിധിച്ചാലും വിധികൾക്ക് പരിമിതിയുണ്ട്. ഭൗതിക ലോകത്തുള്ള കോടതികളുടെ വിധികൾക്ക് പരിമിതിയുണ്ട്, പരിമിതിയില്ലേ? ഒരാൾ ഒരാളെ കൊന്നു കളഞ്ഞു, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത്ര ദുസ്വഭാവം ഉള്ളവരിൽ നമ്മളെ കൂട്ടത്തിൽ ആരെയും അല്ലാഹു തലപ്പെടുത്താതിരിക്കട്ടെ. ഒരാൾ ഒരാളെ കൊന്നു കളഞ്ഞു, എന്നാൽ കോടതിക്ക് ഭൗതിക ലോകത്ത് എന്ത് ശിക്ഷ നൽകാൻ കഴിയും? കോടതിക്ക് നൽകാൻ കഴിയുന്ന ശിക്ഷ എന്താണ്? ഏറിയാൽ അവനെ കൊല്ലാൻ കഴിയും, അതിലപ്പുറം വേറൊന്നും ചെയ്യാൻ കഴിയൂല.
അപ്പൊ ഇത് ശരിയായ നിലക്ക് ശിക്ഷ കൊടുക്കാനുള്ള ലോകമല്ല. പൂർണമായി ഒരാൾക്ക് ശിക്ഷ കൊടുക്കാൻ ഈ ലോകത്ത് സാധിക്കൂല. ഈ ലോകത്തെ ശിക്ഷ അതിന് പരിധിയുണ്ട്. നൂറാളെ കൊന്നവനെ എത്ര പ്രാവശ്യം കൊല്ലാൻ കഴിയും? ഒരാളെ കൊന്നു, അവനിക്ക് കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ എന്താണ്? അവനെ കൊന്നുകളയലാണ്. നൂറാളെ കൊന്നു കളഞ്ഞു, അയാൾ എന്ത് ചെയ്യാൻ പറ്റും? അയാളെയും ഒരു വട്ടം കൊല്ലാൻ പറ്റും? നൂറു വട്ടം കൊല്ലാൻ പറ്റുമോ? പറ്റില്ല. നൂറാളുകളെ കൊന്നാലും ഒരു വട്ടതി ഒരു പ്രാവശ്യമേ അവനെ കൊല്ലാൻ കഴിയൂ. അപ്പം ഭൗതിക ലോകത്തുള്ള കോടതി എന്ന് പറയുന്നത് അത് എന്നത് ഒരു മനുഷ്യന് പൂർണ്ണമായ നിലക്കുള്ള ശിക്ഷകൾ നൽകാൻ പറ്റിയ ലോകമല്ല. അതുകൊണ്ടാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ ഭൗതികപരമായ സന്തോഷവും സമാധാനവും ഈ ജീവിക്കുമ്പോ ആ മനുഷ്യൻ ചിലപ്പോ പാരത്രിക ലോകത്തെ കുറിച്ച് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പരലോകത്തെ കുറിച്ചുള്ള ചിന്ത മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ആ മനുഷ്യനെ തിന്മകളിൽ നിന്ന് അകറ്റി നിർത്താൻ, ആ മനുഷ്യനെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, മനുഷ്യനെ ഇടക്കിടെ ഓർമ്മിപ്പിക്കാൻ ഒരു ലോകം വേണം. മനുഷ്യനെ ഇടക്കിടെ ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ ഒരു ലോകം വേണം. നൂറാളെ കൊന്നവനും പത്താളെ കൊന്നവനും ഒരാളെ കൊന്നവനും ഇനി പകുതി കൊന്നിട്ടാളും എന്ന് പറഞ്ഞാൽ പരിക്കേൽപ്പിച്ചവനാണെങ്കിലും എത്ര തന്നെ ചെയ്തവനാണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ ഒരു പ്രാവശ്യം കൊല്ലല് മാത്രമാണ്. അപ്പൊ ഈ ശിക്ഷയാണെന്ന നിലക്ക് മനുഷ്യൻ ചിലപ്പോൾ മുജിരിമീങ്ങളെ കൂട്ടത്തിൽ പെട്ടുപോകാനത് കാരണമായി പോകും. കാരണം ഞാനിപ്പോ നൂറാളെ കൊന്നാലും എന്നൊരു പ്രാവശ്യമല്ലേ അവർക്ക് കൊല്ലാൻ കഴിയൂ എന്ന ചിന്ത പുതിയ മനുഷ്യന്റെ മനസ്സിൽ ഉദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, ഭൗതിക ലോകത്തുള്ള കോടതികൾ നിങ്ങൾക്ക് പൂർണ്ണമായ നിലക്കുള്ള ശിക്ഷകൾ നൽകാനുള്ള അവസരമുള്ള കോടതിയല്ല. ശരിയായ നിലക്കുള്ള കോടതി എന്ന് പറയുന്നത് മരണത്തിന്റെ ശേഷം മനുഷ്യന് ലഭിക്കുന്ന കോടതിയാണ്. മരണത്തിന്റെ സമയത്ത് അവന് ലഭിക്കുന്ന കോടതിയാണ്. അല്ലാഹുവേ, അവിടെ വിജയം ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, ഇന്ന റബ്ബക യഖ്ളി ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂ. അറിവ് കൊടുത്താതിരിച്ചു, അല്ലാഹനെ മനസ്സിലാക്കാനുള്ള ഒരുപാട് അടയാളങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു, ഒരുപാട് മുഴുജിതത്തുകൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അവരോട് യുദ്ധത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അവരോട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ യുദ്ധത്തിനിറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം അവരോട് മറുപടി പറഞ്ഞത് കേട്ടില്ലേ, ഓ മൂസാ നബിയേ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ആ നിലക്ക് അറിവുണ്ടായിട്ടും പരസ്പരം അസൂയുള്ളതിന്റെ പേരിൽ, പരസ്പരം അഹങ്കാരത്തിന്റെ ചിന്തയുള്ളതിന്റെ പേരിൽ അവർ പരസ്പരം അക്രമകാരികളായി മാറിപ്പോയി, പരസ്പരം തർക്കിക്കുന്നവരായി മാറിപ്പോയി. അവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ്, അവർക്ക് യഥാർത്ഥത്തിലുള്ള ശിക്ഷ കൊടുക്കാനുള്ള ലോകം ഭൗതികമായ ലോകമല്ല. ഇന്ന റബ്ബക യഖ്ളി ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂ. അവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള ഒരു ലോകം വെച്ചിട്ടുണ്ട്, അത് റബ്ബിന്റെ പാരത്രീക ലോകമാണ്. ആ പാരത്രീക ലോകത്താണ് മനുഷ്യന് ശിക്ഷ വെച്ചിരിക്കുന്നത്. അപ്പൊ മനുഷ്യൻ മരണത്തിന്റെ ശേഷം പിന്നെ ജീവിക്കുന്നുണ്ടോ? മുസ്ലിയാരെ, ഉണ്ട്. അതെങ്ങനെയാണ് മരണത്തിന്റെ ശേഷം മനുഷ്യൻ ജീവിക്കുന്നത്? ഞാനിപ്പോൾ ചരിത്രങ്ങളിലേക്കോ തെളിവുകളിലേക്കോ കടക്കുന്നില്ല, ഏത് മനുഷ്യനും അറിയാം. നിങ്ങളിപ്പോ താഴോട്ടേക്ക് നോക്കിയാൽ എത്ര പുല്ലുകളാണ് ഉണങ്ങി ഇങ്ങനെ കിടക്കുന്നത്, എത്ര മരങ്ങളാണ് ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, എന്നാൽ ഒരു ചെറിയ മഴ പെയ്തപ്പോ സർവതും പച്ച പിടിച്ചു പോയി. എങ്ങനെയാണ് ഉണങ്ങിയിട്ട് ഒടിഞ്ഞു കിടക്കുന്ന ഈ മരങ്ങളൊക്കെ പച്ച പിടിച്ചു വന്നത് എന്ന് നീ നോക്കുന്നില്ലേ മനുഷ്യ?
ഇതുപോലെ മനുഷ്യനെ പുനർജീവിപ്പിക്കാനുള്ള കഴിവ് അല്ലാഹുവിനുണ്ട്. മനുഷ്യനെ അല്ലാഹു തആല പുനർജീവിപ്പിച്ച് ആഖിറത്തിലേക്ക് എത്തിയാൽ ഇന്ന റബ്ബക യഖളി ബൈനഹും യൗമൽ ഖിയാമതി ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ. മൂസ നബി അലൈഹി സ്വലാമിനോട് തർക്കുത്തരം പറഞ്ഞ മൂസ നബി അലൈഹി സ്വലാമിനോട് നിന്ദിക്കുന്ന നിനക്ക് സംസാരിച്ച ആ ബനൂ ഇസ്രായേലികളില്ലേ, അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് നബിയേ, അവർക്ക് ശരിയായ ശിക്ഷ നമ്മൾ ആഹറത്തിൽ വെച്ചിട്ടുണ്ട് നബിയേ. ഭൗതിക ലോകത്ത് അവർക്ക് ഇസ്തിഗ്ഫാറിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. എനിക്കൊരു പരിപാടിയിൽ കൂടി എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ എന്റെ പ്രസംഗം മുന്നോട്ടേക്ക് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതേ പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിലാണ് അവർക്ക് ശരിയായ ശിക്ഷ വെച്ചതെന്ന് പറയുന്നു. ഭൗതിക ലോകത്ത് അവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ഭൗതിക ലോകത്ത് അവർക്ക് നന്നാകാനുള്ള വഴി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നന്നാകാൻ ഭൗതിക ലോകത്ത് അവർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. എന്നാ അതുകൊണ്ടങ്ങ് തീരുമെന്നവർ ചിന്തിക്കേണ്ടതില്ല. അവർക്ക് ശിക്ഷ ആഹ്റത്തിലും റബ്ബ് വെച്ചിട്ടുണ്ട്. ഇന്ന റബ്ബക യഖളി ബൈനഹും യൗമൽ ഖിയാമതി ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ. അത്തരം ആളുകൾക്ക് ആഹ്റത്തിൽ വലിയ ശിക്ഷ നമ്മൾ ഖിയാമത്ത് നാളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നബി. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. പരിശുദ്ധ ഖുർആൻ വളരെ വിശദമായി നമുക്ക് പഠിപ്പിക്കുകയാണ്. എന്നാൽ അവരെ പോലെയല്ല. ഓ നബിയെ, സുമ്മ ജഅൽനാ കാലാ ശരീഅതി മിനൽ അംരി ഫത്തബിഹാ വലാ തത്തബിഹു അല്ലദീന ലാ യഅലമൂ. അവർക്ക് അതേ നിങ്ങളുടെ സമുദായത്തിന് നല്ല നേരായ വഴി നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ശരിയായ വഴി നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അൽയൗമ അക്മൽതു ലക്കും ദീനകും. അതേ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പരിപൂർണമായി പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായി ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനും അവിടുത്തെ സമൂഹത്തിലും അതേ ശരിയായ ശരീഅത്ത് നമ്മൾ എത്തിച്ചു തന്നിട്ടുണ്ട്. സുമ്മ ജഅൽനാക അലാ ശരീഅതിം മിനൽ അംരി ഫത്തബിഹാ. ആ ശരിയായ ദീനിനെ പിന്തുടർന്ന് ജീവിക്കുന്നവരാകണം നിങ്ങൾ. വലാ തത്തബിഅഹു അല്ലദീന ലാ യഅലമൂ. വിവരമില്ലാത്ത ആളുകൾ ചെയ്യുന്നത് പോലെ, അറിവില്ലാത്ത ആളുകൾ ചെയ്യുന്നത് പോലെ, പാണ്ഡിത്യമില്ലാത്തവർ ചെയ്യുന്നത് പോലെ, അതേ ബയാന കൊണ്ടും ദലീല് കൊണ്ടും എല്ലാ കാര്യങ്ങളും സ്ഥിരപ്പെട്ട നിലക്ക് അങ്ങയുടെ ശരീഅത്തിനെ നമ്മൾ ആക്കി തന്നിട്ടുണ്ടല്ലോ നബിയേ. ഇനി ആ ശരീഅത്തിന്റെ നിയമങ്ങളെ മാറ്റി വെച്ചിട്ട്, ആ ശരീഅത്തിന്റെ നിയമങ്ങളെ മാറ്റി നിർത്തിയിട്ട് വലാത്തത്തമീ അഹ്വാ അല്ലദീന ലാ യഅലമൂ. വിവരമില്ലാത്തവരെ പോലെ, അറിവില്ലാത്തവരെ പോലെ തടിച്ചെ പിന്തുടരുന്നവരാകരുത്. തടിച്ചെ ഇഷ്ടപ്പെടുന്നവരാകരുത്. തടിച്ചെ പിന്തുടരുന്നവരാകരുത്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്. എന്നാൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം ഇന്ന റുഅസാഉ ഖുറൈശ്, ഖുറൈശികളായ നേതാക്കൾ, ഖുറൈശികളുടെ നേതാക്കൾ അങ്ങനെ ചില ആളുകൾ പറഞ്ഞു, ആലൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഅസാഉ ഖുറൈശിൽപ്പെട്ട ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, ബി മക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരെ പറയാണ്, ഇർജിഇ ഇലാ മില്ലത്തി ആബായിക ഫഹും കാനു അഫ്ളലു മിൻക വഅസൽ. ഓ നബിയെ, നിങ്ങൾ മുൻഗാമികളെ പിന്തുടരുന്നവരാകളും. നബിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ മുൻഗാമികളായ ആളുകളുടെ മില്ലത്ത് പിന്തുടരുന്ന ആളാകണമെന്ന് ഉപദേശിക്കേണ് അരി മക്കയിലെ ചില നേതാക്കള് വിവരമില്ലാത്ത ചില ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശിക്കേണ് ഫഅൻസലല്ലാഹു തആല ഹാദിഹിൽ ആയാ അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ഈ ആയത്ത് ഇറക്കുന്നത് സുമ ജഅൽനക ലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഹാ വലാ തത്തബി ശരിയായ സ്വർഗലോകത്തേക്ക് എത്തിച്ചേരാൻ മനുഷ്യൻ ആവശ്യമായ സർവ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നബിയെ. സർവതും മനുഷ്യനിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നബിയെ. അനുബിധങ്ങൾ പഠിപ്പിച്ച ഹദീസ് അത് പിന്തുടർന്ന് നിങ്ങൾ ജീവിച്ചോ. വലാ തത്തബിഅഹുവ അല്ലദീന ലാ യഅലമൂൻ വിവരമില്ലാത്ത ആളുകൾ കാണിക്കുന്നത് പോലെ വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും അവരെ പിന്തുടരുന്നവരാകരുതേ നബിയെ. ഭൗതിക ലോകത്ത് ചിലപ്പോൾ അവർക്ക് ചിലർ ചില ചതയ ചങ്ങാതിമാരാണ്. ചിലപ്പോൾ അവർ പരസ്പരം ഞാൻ അങ്ങനെ ചെയ്തു തരും ഇങ്ങനെ ചെയ്തു തരും എന്നൊക്കെ പറയും. പക്ഷേ അവർ ബിംബത്തെ ആരാധിക്കുന്ന ബിംബങ്ങളെ മുൻനിർത്തിയിട്ട് ആ ബിംബത്തിന്റെ കൈ കൊണ്ട് ഞങ്ങളെ നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയും. ആ ബിംബത്തിന്റെ കൈ കൊണ്ട് നിങ്ങൾക്ക് രക്ഷ തരാൻ കഴിയുമെന്ന് പറയും. പക്ഷേ നബിയെ അവരോട് പറയണം ഇന്നഹും ലയ്യൂനു അൻക മിനല്ലാഹി ശൈആ അവർക്കൊരു ചുക്കും ചെയ്തു തരാൻ കഴിയില്ല നബിയെ. അക്രമകാരികൾ മറ്റുള്ളവരെ അക്രമകാരികൾ മറ്റുള്ളവരുടെ കൂട്ടാളികളായി അവരെ വഞ്ചിക്കാൻ ശ്രമിക്കും നബിയേ. അല്ലാഹ് തഖ്വ ചെയ്ത് ജീവിക്കുന്ന സ്വാലിഹീങ്ങൾക്ക് അല്ലാഹനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹരെ സഹായ ഭൗതിക ലോകത്തവർക്ക് ലഭിക്കുന്ന സഹായം കണ്ടിട്ടോ ഭൗതിക ലോകത്തവർക്ക് കിട്ടുന്ന അതേ ഇത് ആഡംബരം കണ്ടിട്ടോ ഭൗതിക ലോകത്തവരുടെ സംസാരങ്ങൾ കേട്ടിട്ടോ ഓ നബിയെ അങ്ങയുടെ സമുദായത്തോട് പേച്ചു പോകരുതെന്ന് പറയൂ നബിയേ. അവര് ചിലപ്പോൾ പല ഓഫറുകളും പ്രഖ്യാപിക്കും, അവര് ചിലപ്പോൾ പല കാര്യങ്ങളും പറയും, അത് കണ്ടിട്ട് പെട്ടുപോകരുത് എന്നവരോട് പറയൂ നബിയേ. ഈ ആയത്തിറങ്ങാനുള്ള കാരണം ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനോട് അലി നബി താലിബ് തങ്ങളോട് അബൂ ഉബൈദ റളിയല്ലാഹു ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിനോട് ഈ മൂന്ന് സഹാബത്തിനോട് മക്കയിലെ മുശ്രിക്കീങ്ങളായ ഉത്ബത്തും ശൈബത്തും വലീദ് ബിൻ ഉത്ബയും പറഞ്ഞു ഓ മനുഷ്യ അമ്മ നിങ്ങൾക്കൊരു കാര്യവും ചെയ്തു തരൂല. ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് പ്രയാസമല്ലേ? ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് വിഷമമല്ലേ? ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ? അള്ളാഹു ആഹ്റത്തിൽ ചെയ്തു തരൂ എന്ന് പറയുന്ന അത്തരം ആളുകളോട് പറയൂ ഭൗതിക ലോകത്ത് തന്നെ ചെയ്തു തരാത്ത റബ്ബേ ഓ അലിയാറ് തങ്ങളെ വിളിച്ചവര് പറയാണ് ഉബൈദ തങ്ങളെ വിളിച്ചവര് പറയാണ് അതുപോലെ മാന്മാരായ സഹാബത്തിൽപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറയാണ് നിങ്ങൾ അവരെ കുതി പിന്തുടർന്നാൽ നബിതങ്ങളെ വഴിപ്പെട്ട് ജീവിച്ചാൽ നബിതങ്ങളെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ചാൽ ദുനിയാവ് നിങ്ങൾക്ക് കിട്ടാത്തത് പോലെ ആഹറവും നിങ്ങൾക്ക് കിട്ടൂല. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ കടന്നു വരുന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹുവേ ഞങ്ങളെ കൊതേ ഈ സദസ്സും ഞങ്ങളെ സർവ സദസ്സും നീ കബൂലായ സദസ്സുകളെ കൂട്ടത്തിൽ പെടുത്തി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട
അതുപോലെ പറഞ്ഞപ്പോൾ ദുനിയാവിൽ നിങ്ങൾക്ക് വിഷമമല്ലേ റബ്ബ് തന്നിട്ടുള്ളൂ, ആഖിറത്തിലും നിങ്ങളെ പഠിച്ചവൻ അതേ തരൂ എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് ഇറങ്ങിപ്പോയി. ഇന്നഹും ലയഗ്നുങ്ക മിനല്ലാഹി ശൈആ വഇന്നല്ലാഹ ലബീന ബഅദുഹും ഔലിയാഉ ബഅദു വല്ലാഹു വലിയുൽ മുത്തഖീൻ. അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്ന മഹാന്മാർ, അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മഹാന്മാർ, അവരെ സഹായി അല്ലാഹയാണ്. ആ റബ്ബിൻ്റെത് കൊടുത്താൽ തീരുന്നതല്ല, ആ റബ്ബിൻ്റെത് നൽകിയാൽ തീരുന്നതല്ല. അവന്റെ ഖജനാവ് തീർന്നു പോകുന്ന ഖജനാവിന്റെ ഉടമയല്ല അവൻ. അതുകൊണ്ട് ആ റബ്ബിനെയാണ് മുറുകെ പിടിക്കേണ്ടതെന്ന് അവരോട് പറയൂ നബിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയാണ്, ദുന്യവിയായ ലോകത്ത് ആരെങ്കിലും സൗകര്യം ചെയ്തു തീരുന്നത് കണ്ടിട്ട്, ആരെങ്കിലും കൊടുത്തേക്കുന്ന കിറ്റ് കണ്ടിട്ട്, ആരെങ്കിലും കൊടുത്തേക്കുന്ന സീഡി കണ്ടിട്ട്, അത് കേട്ടിട്ട് നിങ്ങൾ ഈ ബിദ്അത്താകുന്ന രോഗം പിടികൂടിയിട്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ വല്ലാഹു വലിയുൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് മാത്രമേ അല്ലാഹ് സഹായിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാ പറഞ്ഞത്, ബിദ്അത്ത് പോലെയുള്ള രോഗം പിടികൂടിയ ആളുകൾ, ബിദ്അത്ത് പോലെയുള്ള രോഗം പിടികൂടിയ മനുഷ്യന്മാർ, അവരെത്ര നിസ്കരിച്ചാലും ഫലം കിട്ടൂല, അവരെത്ര നോമ്പെടുത്താലും ഫലം കിട്ടൂല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, എത്ര നോമ്പെടുത്തിട്ടും കാര്യമില്ലാത്ത കൂട്ടരാണ് അവര്. നോക്കിയാൽ അവര് നല്ല നോമ്പുകാരാണ്, നല്ല നിസ്കാരക്കാരാണ്, നല്ല അമലുകൾ ചെയ്യുന്നവരാണ്. പക്ഷേ അവരെ അമല് കൊണ്ട് പ്രയോജനമില്ല. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, അല്ലെങ്കിൽ എന്റെ ഉസ്താദിമാര് പറഞ്ഞു തന്നത് കേട്ടിട്ട് പറഞ്ഞതല്ല, അതേ ലോക പ്രശസ്തനായ പണ്ഡിതൻ ഇമാം ഗസാലി റഹിമഹുല്ലാ പറയാണ്, ബിദ്അത്താകുന്ന രോഗം പിടികൂടിയവൻ, അവൻ ലോകത്ത് വലിയ ദുന്യവിയായ ലോകത്ത് ജീവിക്കുമ്പോ നല്ല പരിത്യാഗിയായി ജീവിച്ചിട്ടുണ്ട്, നല്ല സുഹൃത്തുള്ളവനായി ജീവിച്ചിട്ടുണ്ട്, ദുന്യാവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ നിലക്ക് ജീവിച്ചാൽ പോലും അവന്റെ നിസ്കാരം കൊണ്ടോ, അവന്റെ നോമ്പ് കൊണ്ടോ, അവന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടോ അവൻ രക്ഷപ്പെടൂല. എന്താണ് കാരണമെന്നല്ലേ, അയ്യത്തഖിദു റജുലു ഫീ ദാതില്ലാഹി വസിഫാതിഹി, അവൻ അല്ലാഹുവിന്റെ ദാത്തിൽ അവന്റെ വിശ്വാസത്തിൽ പിഴവ് വന്നിട്ടുണ്ട്. അയ്യത്തഖിദു റജുലു ഫീ ദാതില്ലാഹി വസിഫാതിഹി, അല്ലാഹുവിന്റെ സിഫത്തിലുള്ള വിശ്വാസത്തിൽ അവൻ വിശ്വസിച്ചത് ഖിലാഫുൽ ഗൈറിൽ ഹഖി, ശരിയായ സത്യത്തിനെതിരായി വിശ്വസിച്ച് വെച്ചിരിക്കുന്നവൻ. അല്ലാഹുക്ക് കൈയുണ്ടെന്ന് പറയുന്നവൻ, കാലുണ്ടെന്ന് പറയുന്നവൻ, അല്ലാഹ് ആകാശത്തേക്ക് ഇറങ്ങി എന്ന് പറയുന്നവൻ, അല്ലാഹ് സിംഹാസനത്തിന്റെ മേലെ ഇരിക്കുന്നു എന്ന് പറയുന്നവൻ, ഇങ്ങനെ തുടങ്ങി അല്ലാഹ്ക്ക് അവയവം ഉണ്ടാക്കാൻ നടക്കുന്ന മുബ്തദീ, അല്ലാഹ്ക്ക് അവയവതി അവയവങ്ങൾ ഉണ്ടെന്ന് പറയുന്ന പുത്തൻവാദി, അവന്റെ കൂടെ ഇരുന്നാൽ, അവന്റെ കൂടെ നടന്നാൽ, അവന്റെ വിശ്വാസത്തിൽ ജീവിച്ചാൽ അവന്റെ ഈമാൻ നഷ്ടപ്പെടാനത് കാരണമെന്നാണെന്ന് ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ്. അവര് ചിലപ്പോ റമദാനിലെ നല്ല കിറ്റ് തരും, റമദാനിലെ നല്ല സംഭാവന തരും. പാവപ്പെട്ടവരാണെന്ന നിലക്ക് നോക്കിയിട്ട് പാവപ്പെട്ടവർക്ക് വലിയ വലിയ കിറ്റുകൾ കൊടുക്കും, വീടുണ്ടാക്കി കൊടുക്കും, എന്നിട്ട് അവർ അതാ വരകിപ്പതി അവരെ മതത്തിലേക്ക് ആകർഷിക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ശരിയായ വിശ്വാസത്തിനെതിരായ ദീനിന് എതിരായി പ്രവർത്തിക്കുന്ന പുതിയ ദീനുമായി വന്ന പുത്തന്മാതികളെ കൂടെ നടന്നാൽ അവന്റെ ആക്കിപത്ത് തന്നെ കേടായി പോകുമെന്ന് ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ്. അതുകൊണ്ട് ഞാൻ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, വല്ലാഹു വലിയുൽ മുത്തഖീൻ, തഖ്വ ചെയ്ത് ജീവിക്കുന്നവരെ സഹായിക്കുന്നവൻ അല്ലാഹയാണ്. അവന്റെ കിറ്റ് കൊടുത്താൽ തീരുന്ന കിറ്റല്ല, അവന്റെ സഹായം തീരുന്ന സഹായമല്ല, അവന്റെ സഹായം നിലച്ചു പോകുന്ന സഹായമല്ല. അതുകൊണ്ട് ആ റബ്ബിനെ വഴിപ്പെട്ട് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാൻ ഈ പാവപ്പെട്ട മുത്തഖീൻ ശ്രമിക്കണം, നമ്മൾ ശ്രമിക്കണം. എനിക്കൊരു പരിപാടിക്ക് കൂടി പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ.
ഇമാനുള്ള മുഅ്മിനീങ്ങളും ഇരുന്ന സ്ഥലത്തെ എഴുന്നേറ്റ് നിന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അബൂ ഹാസിം റളിയല്ലാഹു അൻഹു ലോക പ്രശസ്തനായ പണ്ഡിതനായിരുന്നു മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പോലും ആ അബൂ ഹാസിം തങ്ങളെ മഹത്വം പറഞ്ഞു പോയി, അബൂ ഹാസിം തങ്ങളെ ബഹുമാനം പറഞ്ഞു പോയി. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, ഓ മാലിക് ഇമാം തങ്ങളേ, അബൂ ഹാസിം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇതങ്ങ് പറയുമ്പോ ഇമാം മാലിക് റളിയല്ലാഹു കരയുകയാണ്. കരഞ്ഞുകൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഓ ജനങ്ങളെ, അബൂ ഹാസിം ഒരു സാധാരണ മനുഷ്യനല്ല, വല്ലാതെ റബ്ബിന് തഖ്‌വ ചെയ്ത് ജീവിച്ച മഹാനാണ്. അബൂ ഹാസിം ഒരു സമൂഹത്തിനിടയിൽ ജീവിച്ചാൽ അവിടെ അദാബ് ഇറങ്ങൂല. മദീനയുടെ ഖാദിയായ മദീനയുടെ മുഴുവനും നേതയ ഖാദിയായി ജീവിച്ച് ലോകത്ത് മുഴുവനും ഇൽമ ബറകതയെ പരത്തിയ മഹാൻ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉസ്താദ്, മദീന മദ്ഹബുകളെ ഇമാമികളുടെ കൂട്ടത്തിൽ പ്രമുഖൻ ഇമാം മാലിക് റളിയല്ലാഹു പറയാണ്, ആ നിലക്ക് മഹത്വമുള്ള ആളാണ് അബൂ ഹാസിം തങ്ങൾ. കേട്ടോ, അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ വിശദമായി കടക്കുന്നില്ല. അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം എന്തൊരു നല്ല ജീവിതമാണ്. അതേ ദുനിയാവ് കുറെ സമ്പാദിച്ചുള്ള പരിപാടിയല്ല, മറിച്ച് ആഹ്റം ചിന്തിച്ചുള്ള ജീവിതമാണ്. പക്ഷേ എപ്പോഴും അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ച അബൂ ഹാസിം തങ്ങൾ എവിടെയും വെറുതെ ആയി പോയിട്ടില്ല. അള്ള കൈയൊഴിക്കില്ലെന്ന വിശ്വാസം മനസ്സിലുണ്ടോ? ഒരിക്കലും റബ്ബ് കൈയൊഴിക്കൂ. അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യാണ്, അബൂ ഹാസിം തങ്ങൾ ലോകത്തോട് വിട പറയുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. മദീനത്തെ പള്ളിയിൽ ഹറമിലത സുജൂദിൽ കിടക്കുമ്പോ അള്ളാഹുവിനെ സഹായിയായി സ്വീകരിക്കണം, അള്ളാന്റെ പൊരുത്തം കിട്ടണം, അവനാണ് എന്നെ വലിയ ആഗ്രഹിച്ച് അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിച്ച ഇമാം അബൂ ഹാസിം റഹിമഹുല്ലാ വെള്ളിയാഴ്ച ദിവസം മദീനത്തെ പള്ളിയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ്. സുജൂദിൽ കിടന്നുകൊണ്ട് ലോകത്തോട് വിട പറയാൻ കഴിഞ്ഞ മഹാനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അഖറബുമായ കൂനൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, അല്ലാഹുമായി ഏറ്റവും കൂടുതൽ അടിമ എടുക്കുന്ന സമയം, റബ്ബുമായി ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന സമയം, അടിമകൾ സുജൂദിൽ കിടക്കുന്ന സമയമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വരെ റിപ്പോർട്ട് ചെയ്തു പോയില്ലേ? ആ നിലക്ക് റബ്ബിനോടടുത്ത് മരിക്കാൻ കഴിഞ്ഞ മഹാനാണ് അബൂ ഹാസിം റഹിമഹുല്ലാഹ്. എന്താണ് കാരണം എന്നറിയോ? ജനങ്ങളിൽ ഭാരമേൽപ്പിച്ചില്ല, ലോക സിട്ടാവ് റബ്ബിൽ ഭാരമേൽപ്പിച്ച് റബ്ബ് തരുമെന്ന പ്രതീക്ഷയോടെ അങ്ങ് ജീവിച്ചപ്പോ അള്ള കൊടുത്തു പോയി. റബ്ബേ, ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ്, ആ മഹാന്മാരൊക്കെ മറക്കത്തുകൊണ്ട് അടിമകളായ ഞങ്ങൾക്കും അത്തരം നല്ല മരണം തന്നനുഗ്രഹിക്കണം റഹ്മാനേ. ഞങ്ങൾ ആരെയും ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ നീ പെടുത്തരുതേ അല്ലാ. മരിക്കുന്ന സമയത്ത് കാമില ഈമാനോട് നിന്റെ പ്രിയപ്പെട്ട ഹബീബ്, ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറമുഖം കണ്ടിട്ട് സ്വർഗം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر
لنا وترحمنا لنكونن من الخاسرين ايمان ഉള്ള മുഅ്മിനീങ്ങളെ നിങ്ങളുടെ ദുആകളിലൊന്നും ഈ മുതഹല്ലിമിനെ മർന്നു പോകരുതെന്ന വസിയത്തോടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്‌ലിസും സർവ മജ്‌ലിസുകളും നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്തു മർത്തീമാനാകട്ടെ ഇൻഷാ അല്ലാഹ് ദുആ കഴിയാതെ നിങ്ങൾ ആരും പോകരുത് നിങ്ങളുടെ ദുആകളിൽ നിന്നും ഈ പാവപ്പെട്ട മുതഹല്ലിമിനെ മർന്നു പോകരുത് ഞാൻ നിങ്ങളെ വയലു പറഞ്ഞു നന്നാക്കാൻ വേണ്ടി വന്നതല്ല വയലു പറഞ്ഞിട്ട് ഞാനൊന്നും നന്നാകണം എന്ന പ്രതീക്ഷയിൽ വന്നതാണ് അല്ലാഹു തആല അത്തരം നല്ല സൽസുകളായി നമ്മുടെ സൽസുകളൊക്കെ മാറ്റിത്തരട്ടെ അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ നിങ്ങളെ ദുആകളിൽ നിന്നും ഈ മുതഹല്ലിമിനെ മറന്നു പോകരുത് ഞാൻ വളരെ നേരത്തെ എത്തിയിരുന്നു ഏറെ മണിക്ക് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകാത്തത് കൊണ്ട് തുടങ്ങാൻ കഴിഞ്ഞില്ല ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്താൽ വിശദമായി നമുക്ക് വീണ്ടും സംസാരിക്കാം അല്ലാഹു അതിനുള്ള ഇൽമും തഖ്വയും എല്ലാം നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല എത്തിത്തരട്ടെ പൊരുത്തപ്പെടണമെന്ന വസിയത്തോടെ ആഖിറ ദാവാന അൽഹംദുലില്ലാഹ്